തീർത്തും നൈമിഷികം മാത്രമായ ഈ ജീവിതം ഒരു യാത്രയാണ്, മരണത്തിലേക്കുള്ള യാത്ര. ജനനത്തിനും മരണത്തിനുമിടയിലെ അപ്രതീക്ഷിതമായ ചില ട്വിസ്റ്റുകൾ അതിൻ്റെ ഗതി നിർണയിക്കും. പ്രശ്നങ്ങളും പരാധീനതകളുമൊക്കെ എല്ലാവർക്കുമുണ്ട്. എന്നാൽ അവയോടൊക്കെ നാം വച്ചു പുലർത്തുന്ന നമ്മുടെ മനോഭാവമാണ് അതിജീവനത്തിന് കരുത്തു പകരേണ്ടത്. ഇത് മനോജ് വട്ടപ്പാറ. 2007 July 7 മനോജിന്റെ ജീവിതയാത്രയിൽ അപ്രതീക്ഷിതമായി ഒരു ട്വിസ്റ്റ്. കൈവിട്ടുപോകുമായിരുന്ന ജീവനെ കടന്നുപിടിച്ചപ്പോൾ വൈകല്യം തുണയായെത്തി. അരയ്ക്ക് താഴ്പോട്ട് തളർന്നുപോയ മനോജിന്റെ ജീവിതം ഇന്ന് കരുപ്പിടിപ്പിക്കുന്നത് താൻ സ്വായത്തമാക്കിയ സ്വയം തൊഴിൽ സംരംഭം കുടനിർമ്മാണം. വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ടും ഇങ്ങോട്ട് വരാൻ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ടും എല്ലാവരും വീൽ ചെയറിലൊക്കെ ആയി വരാം. അപ്പോൾ അങ്ങനെ പറ്റാത്തതുകൊണ്ട് പിന്നെ ഒരാളിനെ ഇങ്ങനെ കണ്ടുപിടിച്ച ഒരാൾ പഠിച്ചിട്ട് അറിയാന്നുള്ള ഒരാളെ നടക്കുന്ന ആൾ. അപ്പോൾ ആളെ വിളിച്ചിട്ട് വീട്ടിൽ നിരുത്തിയിട്ടാണ് കുട ഉണ്ടാക്കാൻ പഠിച്ചത്. 5 വർഷമായി കുട. വർഷം ഇവിടെ അടുത്തൊക്കെ ഉള്ള വീടുകളിലൊക്കെ കൊടുത്ത് കുറച്ചെടുത്തിട്ട് ചെയ്തു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫേസ്ബുക്കിൽ ഇങ്ങനെ ചെയ്യുന്ന കുറച്ച് പേര് പരിചയപ്പെട്ടു. അതിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് സാറുണ്ട്. ആ സാറ് എല്ലാവരുടെയും കൂടെ ചേർത്തിട്ട് കേരളത്തിലുള്ള മൊത്തം ആൾക്കാരെയും കൂടെ ചേർത്തിട്ട് ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും കൂടെ ചേർത്തിട്ട് ജൂൺ സീസണാകുമ്പോൾ, സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ സാറിന് റിസ്ക് എടുത്തിട്ട് പരസ്യമിടും. എല്ലാ പേജിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും മൊത്തം പരസ്യം ഇടും. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ വിളിച്ചിട്ട് വാങ്ങാൻ വരുന്നുണ്ട്.
കഴിയുന്നവർ വന്ന് വാങ്ങും, അല്ലാത്തവർ കൊണ്ടു കൊടുക്കും. അടുത്തൊക്കെയാണെങ്കിൽ കൊണ്ടു കൊടുക്കും. പിന്നെ ഒരുപാട് ദൂരമുള്ളതാണെങ്കിൽ കൊറിയർ അയക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ കുട ചെയ്തിട്ടാണ് അതിൻ്റെ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പം കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് പോകുന്നുണ്ട്. സ്കൂൾ സമയത്ത് അത്യാവശ്യം നല്ല ചിലവുണ്ടായിരുന്നു. സ്കൂളുകളിൽ നിന്നൊക്കെ ഒന്ന് വാങ്ങി പിള്ളേർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അങ്ങനെയൊക്കെ ഒരുപാട് ചിലവുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കോവിഡ് ആയതിന് ശേഷം ചിലവ് കുറവാണ് കുടയ്ക്ക്. എന്ന് വെച്ചാൽ സ്കൂൾ തുറക്കുന്നില്ല, പിള്ളേർക്കൊന്നും കുടയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്രാവശ്യം കച്ചവടം കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൊറോണ എല്ലാവരെയും ബാധിച്ചു. സ്കൂൾ തുറക്കുന്ന സമയം മെയ്, ഏപ്രിൽ മെയ് ജൂൺ ആ മൂന്ന് മാസം മാത്രമേ കുടയുടെ കച്ചവടം അധികം അങ്ങനെ നടക്കാറുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്ക് വേണ്ടി നോക്കിയിരിക്കണം. ബാക്കി സമയം വെറുതെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ വീട്ടിൽ വേറെ വരുമാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ എന്തെങ്കിലും കൂടി ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ച് ഇരുന്നപ്പോഴാണ് പേപ്പർ പേനയുടെ കാര്യം അറിയുന്നത്. പേപ്പർ പേന വിത്ത് പേനയാണത്. അതായത് പ്ലാസ്റ്റിക് നിരോധിക്കുക എന്നുകൂടി വെച്ചിട്ട് തുടങ്ങിയതാണ്. അതായത് അതിനകത്തൊരു വിത്ത് വെച്ചിട്ടുണ്ടാവും, പേപ്പറിലുണ്ടാക്കുന്ന റീഫിൽ മാത്രമേ പ്ലാസ്റ്റിക് വരത്തുള്ളൂ. അപ്പോൾ അതിനകത്തൊരു വിത്ത് വെച്ചേക്കും. പേന ഉപയോഗം കഴിഞ്ഞിട്ട് കളയുമ്പോൾ അതവിടെ കിടന്ന് അതൊരു മരമായി വളരാൻ വേണ്ടിയിട്ട് ആ ഒരു കൺസെപ്റ്റിലാണ് ചെയ്യുന്നത്. അപ്പം ചെയ്യുന്നുണ്ട്, അതും കുഴപ്പമില്ല, അത്യാവശ്യമായിട്ട് പോകുന്നുണ്ട്. കുട ചെയ്യാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പരസ്യം കൊടുത്തിട്ടും ഫ്രണ്ട്സ് വഴി അറിഞ്ഞിട്ടുമൊക്കെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്, കുട വാങ്ങാനും വിളിക്കുന്നുണ്ട്. അതുപോലെ അവർ പഠിച്ചാൽ കൊള്ളാവുന്നുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോൾ അവർ പഠിക്കാൻ വേണ്ടിയിട്ടും വിളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പോയി പഠിപ്പിക്കാനുള്ളൊരു സൗകര്യം ഇപ്പോൾ ഇല്ല. വീട് കുറച്ചുള്ളിലോട്ടാണ്, വഴി വണ്ടി വരുന്ന സൗകര്യത്തിന് വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് പുറത്തോട്ട് പോയി പഠിപ്പിക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. നേരത്തെ ഇതിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ പഞ്ചായത്ത് ഇടപെട്ട് കുറച്ച് ഭാഗമൊക്കെ വഴി ശരിയാക്കി തന്നു. ഇനി ബാക്കി കുറച്ചുകൂടി ഉണ്ട്. പുറത്തോട്ട് എന്തെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രണ്ടുപേരുടെ സഹായം ഉണ്ടെങ്കിലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലിലായാലും എവിടെ പോകണമെങ്കിലും എടുത്തുകൊണ്ട് പോകണം. ആ ഒരവസ്ഥയാണ്. വഴി വണ്ടി വരാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പോയി പഠിപ്പിക്കാനും എൻ്റെ കാര്യങ്ങൾ പുറത്തോട്ട് പോയി നോക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉടനെ ശരിയാവും എന്ന് വിശ്വസിക്കുന്നു. കുടയുടെ മെറ്റീരിയൽ എല്ലാം എടുക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അവിടെ നിന്ന് ഓർഡർ ചെയ്താൽ മതി, അവർ അയച്ചു തരും, സാധനം അയച്ചു തരും, നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്വാളിറ്റി കമ്പനി കുടയുടെ അത്ര ക്വാളിറ്റി ഉള്ളതാണ്. കമ്പനി കുട എന്ന് പറയുമ്പോൾ സാധാരണ മെഷീൻ സ്റ്റിച്ചാണ്, മെഷീൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് വരുന്നത്. ഇതാണെങ്കിൽ കൈകൊണ്ട് തയ്ക്കുന്നതാകുമ്പോൾ ബലം, അതുപോലെ നല്ല ബലം ഉണ്ടാവും. അത് ചോദിച്ചിട്ട് വാങ്ങുന്നുണ്ട്. ത്രീ ഫോൾഡും കാലം കൂടെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. പല കളറും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്, കളറും ഉണ്ട്. അനുകമ്പയും ദാനവും സഹായവും എല്ലാം മാറ്റി നിർത്തി ഈ ചെറുപ്പക്കാരന്റെ അതിജീവനത്തിന് കരുത്ത് പകരാനായാൽ, ഒപ്പം ഇതുപോലെ തങ്ങളുടെ ജീവിതയാത്രയിൽ സംഭവിച്ച നഷ്ടങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടുന്ന നമ്മുടെ സഹോദരനോ ഒരുപക്ഷെ സഹോദരിക്കോ ഞങ്ങളുടെ ഈ ദൃശ്യാവിഷ്കാരം ഒരു വിളക്കായാൽ. കൃതാർത്ഥതയോടെ ഫൈക്കസ് മീഡിയ. ഈ പരിപാടിയെ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാം. www.ficusmedia.in ഞങ്ങളുടെ ഇമെയിൽ വിലാസം ficusmedia.in@gmail.com. തുടർന്നും ഇത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ഫൈക്കസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫൈക്കസ് മീഡിയ, എൻറിച്ച് യുവർ വേൾഡ് ഓഫ് എൻ്റർടൈൻമെൻറ്റ്.